Hi viewers, അതിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലേസ്ഡ് കോട്ടണിൽ വരുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റ്സ് ആണ്. അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാണാം. ബ്രൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്. ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക, കാരണം ചെറിയ ഷ്രിങ്കേജ് വരുന്ന ഒരു ഫാബ്രിക്കാണ് ഗ്ലേസ് കോട്ടൺ. കോട്ടൺ യാൻസിനെ സാറ്റിൻ്റെ പോലെ ഡയഗണലായിട്ട് വീവ് ചെയ്തെടുക്കുന്നതിനാണ് ഗ്ലേസ്ഡ് കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനോട് പോകാം. ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട ആയിട്ടോ അതിനകത്ത് വരുന്നത്, ഡിപ്ഡ് ആയിട്ട്, ഷെയ്ഡഡ് എന്നല്ല ഡിപ്ഡ് ആയിട്ട്. ഇതാണ് ടെക്നിക്കലായിട്ട് അത് കറക്റ്റാണ്. ഇതാണ് എൻ്റെ യോക്കിൻ്റെ പോർഷനിൽ വന്നേക്കുന്ന എംബ്രോയിഡറി. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ യോക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഫ്ലോറൽ പാറ്റേൺ ആണ്, നമ്മുടെ ബുള്ളിയൻ നോട്ടിനോടൊക്കെ സിമിലാരിറ്റി തോന്നുന്ന ഫ്ലോറൽ പാറ്റേൺ ആണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിന് പക്ഷെ ജോമെട്രിക്കൽ ഫിനിഷിങ്ങിലാണ്, സർക്കിൾസും ചെറിയ സ്ക്വയറിൻ്റെ റെക്ടാങ്കിളിൻ്റെ ഒക്കെ ഫിനിഷിങ്ങും ഒക്കെ പോലെ വരുന്ന ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളായിട്ട് യോക്കിൽ ഇതുപോലെ നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള വർക്ക് ഡിസൈൻ ആണ്. ലോവർ ഹെം ലൈനിൽ ഒരു 4 ഇഞ്ചിൻ്റെ പടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഈ എംബ്രോയിഡറിയുടെ ത്രെഡ് കളർ വെച്ചിട്ടുള്ളൊരു പൈപ്പിംഗ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക് ആണ്. സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഷെയ്ഡഡ് ഫിനിഷിങ്ങിലാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ലൈറ്റ് പിങ്ക്, അതായത് ടോപ്പിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന കളറിന്റെ ബോഡി കളറാണ് ദുപ്പട്ടയിൽ. മോവിനോട് അടുത്ത് നിൽക്കുന്നതാണ്, എന്നാലും പിങ്ക് ആണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ടോപ്പിന്റെ ബോഡി കളർ വെച്ചിട്ടാണ് എൻ്റെ ദുപ്പട്ടയുടെ ടിപ്പിൽ ആഞ്ചല് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ടോപ്പിന്റെ കളറിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ടോപ്പ് ദുപ്പട്ടയുടെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക് ആണ് ബോട്ടം, അത് കാരണം ഇതിനനുസരിച്ച് ഒരു ചെറിയ കളർ വേരിയേഷൻ ബോട്ടത്തിനകത്തുണ്ട്. ഇതുണ്ടോ, ബോട്ടത്തിന്റെ കളർ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സട്ടിലാണ്. അത് കോട്ടൺ ഫാബ്രിക് ആയത് കാരണമാണ് ആ ഒരു ഫിനിഷ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കളേഴ്സ് വരാം. പ്രൈസ് റേഞ്ച് വരുന്നത് 1300 പ്ലസ് ജി എസ് ടി. അപ്പൊ നമുക്ക് അടുത്ത കളേഴ്സ് കാണാം. ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നെക്സ്റ്റ്. അല്ലെ, പീകോക്ക് ബ്ലൂ ആണ്, റോയൽ ബ്ലൂ, റോയൽ ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്ത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് എംബ്രോയിഡറി ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡിൽ ആ ഇത് ബാക്ക് സൈഡിൽ എക്സ്ട്രാ പീസ് വന്നിരിക്കുന്നത് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു അഡീഷണൽ സ്ലീവ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന എക്സ്ട്രാ പീസാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഫ്രണ്ടിലെ ഹെം ലൈൻ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബട്ടൺസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് പ്ലെയിൻ ഒരു ഫാബ്രിക് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് അതിനകത്ത് കവറിങ് ബട്ടൺസ് ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ദുപ്പട്ട ഉണ്ടോ, നേവി ബ്ലൂ കളറിലുള്ള ദുപ്പട്ടയാണ്. നേവി ബ്ലൂ ദുപ്പട്ടയുടെ കൂടെ ഷെയ്ഡിങ് ഡിപ് ഡൈയും കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ തന്നെ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല പ്ലസൻറ്റ് മഞ്ഞ, നല്ല മഞ്ഞ കളറാണ്. അതിൻ്റെ കൂടെ ഗ്രേ അല്ല, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. അത് ആ മഞ്ഞയുടെ കൂടെ മെർജ് ചെയ്ത് നിൽക്കുന്ന കാരണം നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തതാ. ഒരു മെറ്റാലിക് ഷെയ്ഡിൽ മെറ്റാലിക് ത്രെഡാണ്, അതായത് കളർ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് നൈലോൺ മിക്സ് ഉള്ള ത്രെഡാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് അതിനെ ഒരു മെറ്റാലിക് ടിൻറ് വരുന്നത്. അതേ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ദുപ്പട്ട യെല്ലോ ആൻഡ് ഗ്രീൻ. സാധാരണ നമ്മൾ കാണുന്ന യെല്ലോയിൽ നിന്നും ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ഒരു ടോൺ ലൈറ്റർ ആയിട്ടുള്ള യെല്ലോ ആണ് ആ ഡിപ് ഡൈയിങ്ങിനകത്ത് വന്നിട്ടുള്ളത്. ഇതും ഒരു ഗ്രേയിഷ് ഗ്രീൻ ആണ് അല്ലേ, ഒരു ഗ്രേയിഷ് ഗ്രീൻ ആണ്. ദുപ്പട്ടയുടെ അത്രയും ഡാർക്ക് അല്ല, ലൈറ്റർ ആയിട്ടാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് മെറൂൺ വിത്ത് പീച്ച് കോമ്പിനേഷൻ. മെറൂൺ വിത്ത് പീച്ച് കോമ്പിനേഷൻ ആണ്. 4 കളേഴ്സാട്ടോ ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മെറൂൺ വിത്ത് പീച്ച്, പീച്ചിനകത്ത് മെറൂൺ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി ഡിപ് ഡൈയിങ്ങും ആണ് വന്നിട്ടുള്ളത്. പീച്ചിൽ ഒരു ടോണും കൂടെ ഡാർക്കർ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല ബ്രോഡ് ആയിട്ടുള്ള യോക്കാണ്. അപ്പോൾ ഷോർട്ട് യോക്ക് എംപയറിലൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിനെ പോർഷനെ വേറെ എവിടെയെങ്കിലും പ്ലേസ് പാറ്റേൺസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇപ്പം നമുക്ക് സൈഡിൽ ഇപ്പം ഈ ഒരു സൈഡിൽ ഒരു ചെറിയ പോക്കറ്റ് പോലത്തെ പാച്ച് ഡിസൈനോ ഒരു ഷോർട്ട് യോക്ക് കൊടുത്തിട്ട് ഒരു 2 ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഫിനിഷിങ് അങ്ങനെയൊക്കെ ഉള്ളതിനുള്ള എക്സ്ട്രാ പീസസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് ആ ഫുൾ സെറ്റ്സിൻ്റെ ലുക്ക് വരുന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ കളേഴ്സ് കണ്ടല്ലോ, നല്ല നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നേക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റാണി ഫ്യൂഷ്യയാണ്, റാണി പിങ്ക്, റാണി പിങ്ക് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് കളർ വന്നത് നമ്മുടെ
ഇലക്ട്രിക് ബ്ലൂ കളർ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡ്, പിന്നെ മെറൂൺ ഷെയ്ഡ്. അപ്പം ഈ നാല് കളേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. HY 121 എന്ന കോഡിലായിരിക്കും ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1300 റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.aham.store. Thank you.